നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ പെരുന്നാളാണ് റംസാൻ. ഒരു മാസത്തെ കഠിനമായിട്ടുള്ള നോമ്പുകൾക്ക് ശേഷം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ദിവസം. കാരണം അവരുടെ എന്നാ പറയുന്നത് സ്വയം സ്വാത്മത്യാഗം എന്ന് പറയുന്നത് അത് അയ്യോ സമ്മതിക്കണം കേട്ടോ, ഞാൻ നമിക്കുക അല്ലെങ്കിൽ സല്യൂട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ചൂടത്ത് നോമ്പനുഷ്ഠിക്കുന്നവരെന്ന് പറയാൻ അതൊരു ജന്മത്തിൻ്റെ പുണ്യമാണെന്നേ ഞാൻ പറയുള്ളൂ. അതിനൊരു കഴിവ് അത്രയും മൈൻഡ് പവർ കിട്ടുമല്ലേ ചെയ്യുന്നത്. ഞാൻ ഓർക്കും ഈ വെയിലത്ത് നമുക്കൊക്കെ എന്തോരം വെള്ളം കുടിച്ചാലും അങ്ങ് പറ്റത്തില്ല ചില സമയത്തെ. അന്നേരം കൊച്ചു പിള്ളേരും ഒക്കെ വരും, അത് നല്ല അവരുടെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു വിൽ പവർ അത് ഭയങ്കരമാണ്. അത് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ്. അങ്ങനെ ആ നോമ്പെടുക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും, എല്ലാവരും തന്നെ നോയമ്പെടുക്കും എനിക്കറിയാം, നമുക്കിഷ്ടം പോലെ സുഹൃത്തുക്കളും എല്ലാം ഉണ്ട് മുസ്ലിംസ് ആയിട്ടുള്ളവർ. അപ്പം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും റമദാൻ ആശംസകൾ. ഇന്ന് കുറച്ച് കോട്ടൺ കുർത്തീസ് കാണിക്കാം. ഡെയിലി വെയർ കുർത്തീസിന് ഒത്തിരി ആവശ്യക്കാരാണ്. അപ്പം അത് കാണിക്കാം. പിന്നെ കുറച്ച് സാരി, ഫങ്ഷൻ വെയർ സാരി. കോട്ടൺ കുർത്തീസ് സിമ്പിൾ കുർത്തിയാണ് കേട്ടോ. ഡെയിലി വെയർ ഡെയിലി വെയർ ഡെയിലി വെയർ ഡെയിലി വെയർ ഡെയിലി വെയർ തന്നെ പറഞ്ഞിരിക്കും. ഇതാ ഇതാണ് ആദ്യത്തെ കുർത്തി. സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഉണ്ട്, കയ്യ ലൈനിങ് ഇല്ല, ഒന്നുമില്ല. സിമ്പിൾ കുർത്തി, ഇങ്ങനെ ചൈനീസ് കോളർ വെച്ചിട്ടുള്ള സിമ്പിൾ കുർത്തി. ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഡെനിമിൻ്റെ ഇല്ലേ ജീൻസ് ഡെനിം മെറ്റീരിയൽ, അതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ്, ഡെനിമിൻ്റെ ഒരു നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കളർ ഷെയ്ഡാണിത്. ഡെനിമിൻ്റെ മെറ്റീരിയൽ അല്ല, ഇത് മെറ്റീരിയൽ കോട്ടൺ ആണ്. ഇതിൽ കൂടെ ഇങ്ങനെ ഒരു ത്രെഡ് പോലെ പോയിരിക്കുന്ന ഇത് അതിൻ്റെ ഡിസൈനാണ്. ഡിസൈൻ എന്തോ ത്രെഡാണ് അല്ലേ. ആ ത്രെഡ് ചെയ്ത് ത്രെഡാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കളറിൽ കൂടെ വൈറ്റ് ത്രെഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ഡെനിമിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ലുക്ക് തോണ്ട്, പക്ഷേ ഡെനിം അല്ല മെറ്റീരിയൽ, കോട്ടൺ ആണ്. ഇതാണ് സാധനം. സ്ലീവ് ഇങ്ങനെ, സ്ലീവിന് ലൈനിങ് ഇല്ല. ഒരു 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. 47 അപ്രോക്സിമേറ്റ് 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. പിന്നെ ബാക്കി എന്നാ അത്രേ ഉള്ളൂ. സിമ്പിൾ കുർത്തി. കോട്ടൺ ആവുമ്പം നിങ്ങൾ വാഷ് ചെയ്യുന്നതിന് ഷെയ്പ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില ഇത് ചിലരെങ്കിലും വളരെ ചുരുക്കം ആൾക്കാരെങ്കിലും ഓർക്കും ഇത് M2XXL, മീഡിയം ലാർജ് XL XXL. അപ്പം ചിലരെങ്കിലും ഓർക്കും ഇപ്പം എൻ്റെ സൈസ് എനിക്ക് കൃത്യമായിട്ടാണ്. ചില ഈ റെഡിമെയ്ഡ് എടുക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഓൾട്ടറേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കോട്ടൺ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം വാഷിങ്ങിന് ശേഷം ഓൾട്ടർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ. അത് വൈറ്റും വൈറ്റും ആ ഒരു ഇൻഡിഗോ ഷെയ്ഡും ആയിരുന്നെങ്കിൽ ഇത് വൈറ്റും ഉണ്ട്. ഇങ്ങനെ ചെറിയൊരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡും കൂടെ കൂടി പോകുന്ന ഇങ്ങനെ തന്നെ സെയിം. എല്ലാം ബാക്കിയെല്ലാം സെയിം. സ്ലിറ്റഡ് ആണ്. 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. പിന്നെ നെക്ക് ഇങ്ങനെയാണ്. ഭയങ്കര ഹൈനെക്കായിട്ടിരിക്കുന്ന നെക്കല്ല, അത്യാവശ്യം കോളറായിട്ടിരിക്കുന്ന നെക്ക്. ഒരു ഇങ്ങനെ ഇച്ചിരി കോളർ അറിയാലോ, ഈ നെക്ക് കണ്ടാൽ എല്ലാവർക്കും അറിയാമല്ലോ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നെക്കല്ലേ. ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കോട്ടൺ അതിൻ്റെ തന്നെ. ഇത് മൂന്ന് ഡിസൈനിലുള്ള മെറ്റീരിയൽ. ഒന്നിങ്ങനെ എല്ലാം താഴോട്ട് സ്ട്രൈപ്പാണ്, അതുകൊണ്ട് നല്ലതായിട്ട് വണ്ണം തോന്നി കുറവ് തോന്നിക്കും, പൊക്കം തോന്നിക്കും. അങ്ങനെ ഒരു ഇത് അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ സ്ട്രൈപ്സ് വരുമ്പോൾ, അല്ലെങ്കിലും സ്ട്രൈപ്സ് വരുന്നതിനൊരു പ്രത്യേക എടുപ്പാണ്, പ്രത്യേക ഒരു ഭംഗിയാണ്. നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ബോട്ടം, സിഗരറ്റ് ബോട്ടമോ ആങ്കിൾ ലെങ്തോ ഒക്കെ ഇട്ടാൽ മതി. എല്ലാം കോട്ടൺ ടോപ്പാണേ. ഇനി ഇത് ഇങ്ങനെ സെയിം സ്റ്റിച്ചിങ്, കളർ മെറ്റീരിയൽ മാത്രം, മെറ്റീരിയലിൻ്റെ ഡിസൈൻ മാത്രം വ്യത്യാസം. കോട്ടൺ ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് കൂടെ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ്, ഇത്രയേ ഉള്ളൂ. ലെങ്ത് 46-47 കൃത്യം. 46-47 അടുത്തുണ്ടല്ലേ. ഇങ്ങനെ സ്ലിറ്റഡ് ആണ്, ഇതുണ്ടോ സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഉണ്ട്, പിന്നെ കൈക്ക് ലൈനിങ് ഇല്ല, കോട്ടൺ ആണ്.
അത്രയും. അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ്, ഇത് മീഡിയം ലാർജ്, എല്ലാം മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ. ഞാൻ ഓരോ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരേ സൈസല്ല, ചിലത് മീഡിയം ആയിരിക്കും, ചിലത് സ്മോൾ ആയിരിക്കും, സോറി സ്മോളില്ല, ചിലത് ലാർജ് ആയിരിക്കും, ചിലത് ഡബിൾ എക്സ് എൽ ആയിരിക്കും, അങ്ങനെ പല സൈസിൽ നിന്നുള്ളതാണ് കേട്ടോ. അത് ഈ കാണിക്കുന്നതിൻ്റെ നോക്കണ്ട, മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ഉള്ളത്. ഇതിപ്പം ഓഫ് വൈറ്റെ കൂടെ ഒരു മെറൂൺ ഷെയ്ഡ് പോലെ, അല്ലെങ്കിൽ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് പോലെ പോയിരിക്കുന്ന ഒരു ഇത് സംഭവം. അടുത്തത് വേറെ എല്ലാം ഇന്നത്തേത് മജോറിറ്റിയും ഇങ്ങനെ താഴോട്ട് ലൈൻസ് ഉള്ള ഒരു ഇതാണ്. അങ്ങനത്തേനും ഒരു പ്രത്യേക വൃത്തി, സിമ്പിളാണെങ്കിലും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അത് വിടുമ്പോൾ, നമ്മളൊക്കെ നല്ല ഒരു ഒതുക്കം ഫീൽ ചെയ്യും. വീനെക്കാണ് ഇത്, വീനെക്ക് വന്നിട്ട് ബാക്ക് നെക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ഇതും സെയിം തന്നെ, ബോഡിക്ക് ലൈനിങ് ഉണ്ട്, എം ടു ഡബിൾ എക്സലാണ്, കൈക്ക് ലൈനിങ് ഇല്ല. 46 to 47 inch ലെങ്ത്. ഇത് വേറെ ഒരെണ്ണം, ഇതിനും വ്യത്യാസമുണ്ട്. ഇതും കണ്ടോ താഴോട്ടാണല്ലേ ഇത് പോയിരിക്കുന്നത്, അതിൻ്റെ ആ ഒരു എന്താ പറയുക ലൈൻസ് പോലെ താഴോട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ ഒരു യോക്ക് പാർട്ട്, ഒരു സെപ്പറേറ്റ് ഒരു പാച്ച് പോലെ ചെയ്തിട്ടുണ്ട്. നെക്ക് നല്ല അത്യാവശ്യം നല്ല ഭയങ്കര വൈഡല്ല, എന്നാലും ഒങ്ങി ഇറുകിയിരിക്കുന്ന വൃത്തിയുള്ള നല്ലൊരു നെക്ക്. ഇച്ചിരി നെക്കൊക്കെ ഇച്ചിരി വൈഡായിട്ടിരിക്കുന്ന കാണാൻ നല്ലത്, ഭയങ്കരമായിട്ട് അങ്ങ് തുറന്നു പോകണമെന്നല്ല, പക്ഷെ നെക്ക് ഇച്ചിരി വൈഡായിട്ടിരിക്കുന്ന എപ്പോഴും കാണാനൊരു ഭംഗി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം കണ്ട പോലത്തെ ചൈനീസ് കളർ വല്ലതായിരിക്കണം. ബാക്ക് നെക്ക് ഇങ്ങനെ കോട്ടൺ ആണ്, ലൈനിങ് ഉണ്ട്, കൈക്ക് ലൈനിങ് ഇല്ല, സ്ലിറ്റഡ് ആണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണോ, ഈ ഒരു അടുപ്പ് പോലെ ഇങ്ങനെ വന്നേക്കുന്നത്, ഇങ്ങനത്തെ ഒരു നെക്ക്. കാണിച്ചായിരുന്നു ഒന്നുമില്ല, നെക്ക് നല്ലൊരു ഭംഗിയുണ്ട്. ഇവിടെ രണ്ട് മൂന്നൊരു പോട്ടിലി ബട്ടനൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു നെക്ക്, സിമ്പിൾ റൗണ്ട് നെക്ക്. റൗണ്ട് നെക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ ചൈനീസ് കോളർ വരുന്ന പോലെ വന്ന് കട്ട് ചെയ്തിരിക്കുന്ന ഒരു നെക്കാണ്. സ്ലിറ്റഡ് ആണ്, എം ടു ഡബിൾ എക്സ് എൽ ആണ്, കൈക്ക് ലൈനിങ് ഇല്ല, ലെങ്ത് പറഞ്ഞല്ലോ. ഇതും ഒരു സിമ്പിൾ കുർത്തി, കോട്ടണോ അല്ലേ, ഇത് റയോൺ ആണോ, കോട്ടണോ, അത് റയോൺ റയോൺ ലൈനിങ് ഇട്ട് ചെയ്തിരിക്കുന്നു തോന്നുന്നു അല്ലേ, റയോൺ ലൈനിങ് ഇട്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ലതാണ്, റയോൺ സാധാരണ ലൈനിങ് ഇടാറില്ലല്ലോ. ചുമ്മാ റൗണ്ട് നെക്ക് സിമ്പിൾ കുർത്തി, ഒരു ബ്ലാക്ക് ബോട്ടത്തിൻ്റെ. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കൊക്കെ നല്ല സുഖമാണല്ലോ കോട്ടൺ കുർത്തി, സിമ്പിൾ കുർത്തീസാണ് എല്ലാവരും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഔട്ടിങ്ങും സംഭവങ്ങളും ഒക്കെ പോകുമ്പം ക്യാഷ്വൽ വെയേഴ്സ് അല്ലേ കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഇത് കുറച്ച് ഒരു ക്യാഷ്വൽ ടൈപ്പിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ നെക്ക് ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ നെക്കയിൽ ഹാൻഡ് വർക്കാണ്, ഫുള്ളായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. അജ്രക്കിൻ്റെ മെറ്റീരിയൽ, അജ്രക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ്, പ്യുവർ അജ്രക്കാണ്. പിന്നെ ഫസ്റ്റ് വാഷ് നിങ്ങൾ ഒന്നുകിൽ ഷാംപൂ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ കളർ ഗാർഡിൽ മുക്കിയതിന് ശേഷം വാഷ് ചെയ്യുക, അതും അല്ലെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യുക, അതാണ് നല്ലത്. പക്ഷേ ഇങ്ങനത്തെ ഇതൊക്കെ കൊണ്ടുപോയി എല്ലാവരും അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് വാഷ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം, അതായത് പ്യുവർ ഹാൻഡ് ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ ആദ്യം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും ബെയർ മിനിമം ഷാംപൂവിനകത്ത് മുക്കി കഴുകി എടുക്കുക, അങ്ങനെ ചെയ്യാവുള്ളൂ. കാരണം ഇതിൻ്റെ എല്ലാം അത്ര ഒരു എത്ര പ്യുവർ ആവുന്നതോടുകൂടും ആന്തോറും വിലയും കൂടും, അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയും കൂടും. പിന്നെ ഈ ഇതിൽ ഫുള്ള് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ എലൈൻ കുർത്തിയാണ്, എലൈൻ സിമ്പിൾ എലൈൻ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചൊരു ഒരു അംബ്രല്ല മോഡൽ എന്ന് പറയുന്നില്ല, എലൈൻ തന്നെ പറയാം. എന്തുകൊണ്ടോ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഡാർക്ക് മെറൂണ് തയ്ത്തേല ആജ്രക്കിൻ്റെ ഇത്, കയ്യേലിങ്ങനെ ഒരു ഇതൊക്കെ വെച്ച് നല്ലൊരു ഫങ്ഷൻ വെയറായിട്ടുണ്ട്. കഴുത്തിങ്ങനെ ഇറങ്ങി വരത്തില്ല കേട്ടോ, ഞാൻ ഇത്രയും ഇറക്കി പിടിച്ചേക്കുന്നതുകൊണ്ടാണ് കഴുത്തത് ഇത്രയേ വരുള്ളൂ, ഇവിടെ വരുള്ളൂ, ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നൊന്നും പേടിക്കേണ്ട, അതൊക്കെ ഷൂറാക്കിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കുർത്തി ഇതിന് ലൈനിങ് വെച്ചിട്ടുണ്ട്, കയ്യേ ലൈനിങ് ഇല്ലെന്നേ ഉള്ളൂ, എ ലൈനാണ്. ഇത്രയേ ഉള്ളൂ കുർത്തി, കുറേ കുർത്തി കാണിച്ചിട്ടുണ്ട്. കുർത്തിയുടെ കുർത്തി കാണിക്കാൻ നല്ല എളുപ്പമാണ്, വേഗം തീരൂ അല്ലേ. നമുക്ക് സാരി കാണിക്കാമേ,
നല്ല ഒരു ഫംഗ്ഷൻ വെയർ സാരി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫംഗ്ഷൻ വെയർ സാരിയാണ്. നമ്മുടെ ചന്ദേരിയുടെ മെറ്റീരിയലിലാണ് ഇത് വരുന്നത്. ഇങ്ങനൊരു നല്ല സാരി അല്ലേ. ഇത് ടെമ്പിൾ ബോർഡറാണ്, ടെമ്പിൾ ബോർഡറാണ് വന്നിരിക്കുന്നത്. ബോഡിയെ നിറച്ചും പുട്ട, ആ ചന്ദേരി സിൽക്കിൻ്റെ ആ ഒരു പ്യുവർ ചന്ദേരിയല്ല, സെമിയാണ്, സെമി സിൽക്ക് ചന്ദേരിയുടെ മെറ്റീരിയലിൽ ആ ഒരു നല്ലൊരു സ്റ്റഫും ഒക്കെ ആയിട്ട്, ബോഡിയെ നിറച്ചും പുട്ടായും ഒക്കെ ആയിട്ട് ഇങ്ങനൊരു സാരി. ഇതിപ്പം വന്നിട്ട് മുന്തിരിക്കളർ അല്ലേ, മുന്തിരിക്കളർ. ആ പിന്നെ തീപ്പെട്ടി മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും മുന്താണി. ഒരു സിൽവർ, സിൽവറിൻ്റെ ഒരു ഷെയ്ഡാണ് കൂടുതലും പോയിരിക്കുന്നത്. ആ സിൽവർ കോപ്പർ മിക്സ് ആയിട്ടുള്ള, കോപ്പർ എന്ന് പറയാം, ആ ഒരു ഇത് നോക്കിയാൽ മാത്രമേ ടാസിലൊക്കെ പിടിപ്പിച്ച് നല്ലൊരു സാരിയാണ്. ബ്ലൗസ് വന്നിട്ട് സെയിം തന്നെ, ബ്ലൗസ് സെയിം തന്നെ, റണ്ണിങ് അത് തന്നെ റണ്ണിങ്. ആണോ ആണോ, അല്ല അല്ല, ബ്ലൗസ് സെയിം അല്ല. ഞാൻ എന്നാ ഇവിടെയോട്ടാ നോക്കിയത്, അതുകൊണ്ടാണ്. അല്ലാതെ എൻ്റെ കുറ്റമല്ല ഇത്. ഇതാ ബ്ലൗസ് കേട്ടോ, സെയിം അല്ല, പ്ലെയിൻ വന്നിട്ട് ഈ ബുട്ടായുള്ള ബ്ലൗസ് നല്ലത് അതായിരിക്കും. നല്ല കയ്യൽ ബോർഡറും കൂടി ഉണ്ട് കേട്ടോ, ഇങ്ങനെ കണ്ടോ, കയ്യൽ ബോർഡറും കൂടി ഉണ്ട്, ചെറിയ ബോർഡറാ. സാരിക്ക്, സാരിയുടെ ബോഡിയിലെ ബോർഡർ നല്ല വീതിക്കുള്ള ബോർഡറല്ലേ. ഇങ്ങനെ വൺ പ്ലീറ്റ്സ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല സാരിയാണ് കേട്ടോ. ആ ഈ വിലയ്ക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയർ സാരി, നല്ല ഞൊറിഞ്ഞുകൊടുത്ത് എന്താ പറയുക, സാരി ഫോളൊക്കെ വെച്ച് ഇങ്ങോട്ട് വേണം ചെയ്യും. വെച്ച് അടിയിലത്തെ ബോർഡർ ഇങ്ങനെ ഉണ്ടോ, ഇവിടെ അങ്ങനെ നല്ലതായിട്ട് കിട്ടുന്നുണ്ടോ, കറക്റ്റാണോ? എനിക്ക് ആ ഒരു ബോർഡർ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ടെമ്പിൾ ഡിസൈൻ ഇതുവരും മുന്താണി ആദ്യത്തെ ഇത്. ഇനി അടുത്തത് ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്, വേറെ വ്യത്യാസമൊന്നുമില്ല, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ ആ ഒരു സിൽവറും ഒരു കോപ്പറെന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ് വരുന്ന ഒരു രണ്ടിങ്ങനെ മിക്സ് ആയിട്ടുള്ള. ഇതെല്ലാം വീവിംഗ് ആണ്, പ്രിൻ്റ് അല്ല കേട്ടോ, എല്ലാം വീവിംഗ് ആണ്. എന്താണ് ഇങ്ങനെ കേട്ടോ, ബ്ലൗസ് കാണിക്കണം, ബ്ലൗസ് മുമ്പേ കണ്ടില്ലേ, അത് തന്നെ. അതായത് കൈക്ക് വെക്കാൻ ബോർഡറുണ്ട്, ബ്ലൗസ് ഇങ്ങനെ. ഇനി നല്ല ഡാർക്ക് മെറൂൺ, ഉണ്ടോ ഡാർക്ക് മെറൂൺ ഒന്നാണ് ഇങ്ങനെ. ബ്ലൗസ് ഞാൻ കാണിക്കട്ടല്ലോ, സെയിം ബ്ലൗസ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഇങ്ങനെ സിൽവർ ഷെയ്ഡ് വരുന്ന ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിലും ഒരു വ്യത്യസ്തപ്പെട്ടൊക്കെ ഇരിക്കാം, നല്ലതായിരിക്കും. നേവി ബ്ലൂ, നേവി ബ്ലൂവേ നല്ല എടുപ്പ് കാണിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ കണ്ടോ, മുന്താണി അറ്റം കണ്ടോ, നല്ല രസമല്ലേ. ഒറ്റ ഷെയ്ഡും കൂടെ ഉള്ളൂ, ഗ്രീൻ, ഒരു പായലിൻ്റെ ഒക്കെ കൂടെ ഒരു കളറുള്ള ഒരു ഗ്രീൻ. ബോട്ടിൽ ഗ്രീൻ അല്ല, അതിൻ്റെ ഡാർക്ക് 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 എന്താണ് ഇങ്ങനെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സാരി വിശേഷം, ഇത്രേ ഉള്ളൂ.
അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്തു. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുതിയ പുതിയതായിട്ടുള്ള ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. പിന്നെ എന്നാ പിന്നെ എന്നാ പിന്നൊന്നുമില്ല. താങ്ക് യു.